ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ. ഒക്ടോബർ മാസത്തിലാണ് ജപമാല മാസമായിട്ട് ആചരിക്കുന്നത് കേട്ടോ. കൂടുതലായിട്ട് കൊന്ത ചൊല്ലി പള്ളികളിലും വീടുകളിലും എല്ലാം സാധാരണയേക്കാൾ കൂടുതൽ മാതാവിൻ്റെ മാധ്യസ്ഥം വഴി കൊന്തയിൽ പ്രാർത്ഥിക്കുന്ന ഒരു മാസമാണ് ജപമാല മാസമാണ് ഒക്ടോബർ മാസത്തിൽ. ഒക്ടോബർ മാസത്തിൽ എല്ലാ പള്ളികളിലും തന്നെ ജപമാലയുടെ ആ പ്രാർത്ഥനയൊക്കെ ഉണ്ടാകുന്നതാണ്. അങ്ങനെ ഞങ്ങളുടെ പള്ളിയിലും ഉണ്ടായിരുന്നു ഒക്ടോബർ മാസത്തിൽ കൊന്തയുടെയൊക്കെ പ്രാർത്ഥന, കൊന്ത ചൊല്ലി പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ അവസാന ദിവസം ഞങ്ങളുടെ പള്ളിയിലത്തെ പ്രധാനപ്പെട്ട ആ ദിവസത്തിൽ പള്ളിയുടെ പരിസരമെല്ലാം ലൈറ്റൊക്കെ ഇട്ട് അലങ്കരിച്ചിരുന്ന ഒരു വീഡിയോയാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അതിൽ ജപമാല പാർക്ക് എന്നാണ് കേട്ടോ പള്ളിയുടെ ഫ്രണ്ടിലുള്ള ഈ സ്ഥലം പറയപ്പെടുന്നത്. കാരണം ആ ഓരോ സ്ഥലങ്ങളിലും ജപമാലയുടെ ആ രഹസ്യത്തിൻ്റെ ഭാഗങ്ങളാണ് അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ആ സ്റ്റാച്ചു പോലെ കാണുന്നതിൽ ഓരോ ജപമാലയിലെ ആ ഒരു ഭാഗമാണ് അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ആ ഒരു ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ആ സൈഡിലെ ആ വഴിയിൽ ലൈറ്റൊക്കെ ഇട്ട് അലങ്കരിച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങളുമായിട്ട് കാട്ടിത്തരുന്നത് കേട്ടോ. വളരെ മനോഹരമായിട്ടില്ലേ നോക്കി എൻ്റെ ഡിസൈൻ ഷൂട്ട് ചെയ്ത് കാണിച്ചു തന്നാണ് കേട്ടോ. കാരണം എനിക്കതിൽ പങ്കെടുക്കാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ എന്നെപ്പോലെ അവിടെ നേരിൽ പോയി കാണാൻ പറ്റാത്തവർക്കൊക്കെ ഒന്ന് നമ്മുടെ ചാനലിലൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് ഇത് ആ പാർക്കിൻ്റെ അവിടെ നിന്ന് ചിമത്തേരിയുടെ അങ്ങോട്ട് പോകുന്ന വഴിയും ഒക്കെ ലൈറ്റ് ഇട്ടേക്കുന്നതാണ് കണ്ടോ. അവിടെ വളരെ മനോഹരമായിട്ട് മാതാവിൻ്റെ ഒരു രൂപം നമുക്കവിടെ കാണാൻ സാധിക്കുന്നതാണ് കണ്ടോ. സ്റ്റാച്ചു കണ്ടോ, അവിടെയാണ് മാതാവിൻ്റെ രൂപത്തിലൊക്കെ ലൈറ്റൊക്കെ ഇട്ട് വളരെ മനോഹരമായിട്ട് ആ ജപമാല വഴിയിൽ വളരെ മനോഹരമായിട്ട് അലങ്കരിച്ചേക്കുന്ന ഒരു വീഡിയോയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. വൈക്കം ചെമ്മനാഗിരിയിലാണ് കേട്ടോ ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. ഇത് വൈക്കത്ത് ഇൻഡോ അമേരിക്കൻ ഹോസ്പിറ്റൽ, വൈക്കം ചെമ്മനാഗിരിയിലെ ബ്രെയിൻ ആൻഡ് സ്പൈൻ്റെ ആ ഹോസ്പിറ്റലിനടുത്താണ് ഈ ചെമ്മനാഗിരിയിലെ മേരിലാൻഡ് എന്നറിയപ്പെടുന്ന സെൻറ്റ് മേരീസ് ചർച്ച് ഉള്ള സ്ഥിതി ചെയ്യുന്നത്. ഈ പള്ളിയിൽ മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. കാരണം പ്രത്യേകിച്ച് ഞങ്ങളുടെ നാട്ടിൽ നാനാജാതി മതസ്ഥരായ എല്ലാവരും വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പള്ളിയാണ്. അതുപോലെ തന്നെ ആ അടുത്ത് ഹോസ്പിറ്റലിലും ഒക്കെ വന്ന് വരുന്ന പേഷ്യൻറ്റിൻ്റെ വയസ്സെൻറ്റർമാരായിട്ടുള്ളവരൊക്കെ വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹം വാങ്ങിച്ചു പോകുന്ന ഒരു പള്ളിയാണ്. അപ്പോൾ ആ പള്ളിയിലെ ആ ഒരു മാതാവിൻ്റെ ജപമാലയുടെ ആ ഒരു കാഴ്ചയൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതാണ് കേട്ടോ. ഇത് വൈക്കത്ത് ചെമ്പ് പള്ളിയുടെ കുരിശുപള്ളിയാണ് കേട്ടോ. വൈക്കം ചെമ്പ് പള്ളിയുടെ കുരിശുപള്ളിയാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്, ചെമ്മനാഗിരിയിലാണ് കേട്ടോ. അപ്പോൾ ചെമ്മനാഗിരി ഇൻഡോ അമേരിക്കൻ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. ഒരു 5 മിനിറ്റ് നടക്കാനേ ഉള്ളൂ മാക്സിമം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു പള്ളിയും ആ പള്ളിയുടെ പരിസരത്തെ ആ ജപമാലയുടെ ആ ഒരു അലങ്കാരങ്ങളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവച്ചെന്നേ ഉള്ളു. എല്ലാവർക്കും ദൈവാനുഗ്രഹം എന്നും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു കേട്ടോ. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഞങ്ങളുടെ പള്ളിയിലെ ജപമാല സമർപ്പണത്തിൻ്റെ കൊന്തയുടെ ആ അവസാന ദിവസത്തെ കാഴ്ചകളാണ് ആ അലങ്കരിച്ചിരിക്കുന്ന ആ ഒരു ഭംഗി കണ്ടപ്പോൾ ഒന്ന് ഷൂട്ട് ചെയ്ത് നിങ്ങളിലോട്ടും കൂടി എത്തിച്ചതാണ്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനി നമുക്ക് വീണ്ടും നല്ലൊരു അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം കേട്ടോ. താങ്ക് യു ഓൾ.